Hello guys, welcome back to my YouTube channel. I am going to video a makeup tutorial video. We will simple makeup simple video. Subscribe. വളരെ basic ആയിട്ടുള്ള ഒരു കുഞ്ഞു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. ടോണിങ്ങിനെ വേദിക് ലൈനിന്റെ ഗ്രീൻ ആപ്പിൾ ടോണർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടോണർ എടുക്കാം. Okay, toning കഴിഞ്ഞിട്ടുണ്ട് cotton pad. അപ്പോൾ ടോണിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് സ്കിന്നിലേക്ക് ആയിട്ടുണ്ട്. ടോണിങ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിംഗ് ആണ്. അതിന് പ്ലമ്മിന്റെ ഗ്രീൻ ടീ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ പറ്റിയതാണ്. ആക്നെ പ്രോൺ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. നമ്മളത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യാട്ടോ. നമ്മൾ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ടോണിങ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ മോയ്സ്ചറൈസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെക്കണം. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോണിങ് ചെയ്യുമ്പോഴും മോയ്സ്ചറൈസിങ് ചെയ്യുമ്പോഴും സൺസ്ക്രീൻ ഇടുമ്പോഴും ഒക്കെ നമ്മൾ അതൊക്കെ ഒരു സ്കിന്നിന് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ബേസ് ആയിട്ട് കൊടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആവാനൊക്കെ ആയിട്ട് കുറച്ച് സമയം നമ്മൾ വലുതായിട്ടൊരു സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് ഇല്ലെങ്കിൽ 2-3 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഏത് സൺസ്ക്രീൻ വേണേൽ യൂസ് ചെയ്യാം. ഞാൻ H&H-ന്റെ ആണ് യൂസ് ചെയ്യുന്നത്. 6 hours പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്രീം വന്നിട്ട് ജസ്റ്റ് ഒരു തരിതരിയുള്ളൊരു ക്രീം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ ചെറിയൊരു തരിതരിപ്പ് നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹോൾഡ് ചെയ്യും കേട്ടോ ഇത്. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൺസ്ക്രീം യൂസ് ചെയ്തതിനു ശേഷം കൃത്യം 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആയാൽ മാത്രമേ നമുക്ക് സൺസ്ക്രീം ഇട്ടതിനെ കൊണ്ടുള്ള ഒരു ഉപകാരമുള്ളൂ. കാരണം നമ്മുടെ സ്കിന്നിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സണ്ണിൽ നിന്നൊരു സ്കിന്നിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് മസ്റ്റായിട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റോളം അത് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു 2, 3, 4, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സൺസ്ക്രീം യൂസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇഷ്ടം. ഒരു ചെറിയൊരു നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഗ്ലോ ഒരു ലുക്ക് വരാനായിട്ട് ഞാൻ നമ്മുടെ നോബിൾസിന്റെ ഒരു മേക്കപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തത് നല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു നോബിൾസിന്റെ മേക്കപ്പ് ബേസ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ഇതിനിടുന്നേ ഉള്ളൂ, ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട് കേട്ടോ, നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും. ഇപ്പൊ നമ്മുടെ ഫേസിൽ എണ്ണ തേച്ച പോലെ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നില്ലേ? നമ്മളെ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ സഹായിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ബ്ലെൻഡ് ആവാനുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ BB ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫൗണ്ടേഷൻ മേടിക്കുന്നതിനെക്കാളും കുറച്ചും കൂടെ ഈസിലി കിട്ടുന്ന BB ക്രീം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ BB ക്രീം യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാനിവിടെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. ഞാൻ പൊതുവെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എവിടൊക്കെയാണോ ഡിസ്കളറേഷൻ തോന്നുന്നത് അവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. ഫേസ് ഫുള്ള് ഞാൻ സ്പ്രെഡ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അല്ല BB ക്രീം. അപ്പൊ നമുക്ക് എവിടെയാണോ വേണ്ടത്, ഡിസ്കളറേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത് അവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ പിമ്പിൾസ് വന്നതിന്റെ മാർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോ ഒന്ന് മങ്ങി വരുന്നുണ്ട്. ഞാൻ കോഫി മാസ്ക് ഒക്കെ യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ മങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിടാം. അപ്പർ ലിപ്പിലും എനിക്ക് ചെറിയ ഡിസ്കളറേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് മേക്കപ്പ് സ്പഞ്ച് ആട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് 6 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. ഞാനത് കണ്ണിന്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും നമ്മുടെ സ്കിന്നിൽ. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മാർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാം കേട്ടോ. എന്തെങ്കിലും പിമ്പിൾസ് അങ്ങനെ മാർക്കൊക്കെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് മാറ്റാം. പക്ഷെ അത് എല്ലാവർക്കും മേടിക്കേണ്ട, അങ്ങനെ നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നില്ല. അതായത് എല്ലാവരും അത് മേടിച്ചോളണം എന്നില്ല. അപ്പം നമ്മുടെ ഇത് മാത്രമായിട്ടൊന്ന് കുറച്ച് ബാലൻസ് വന്നിട്ടോ അത് ഞാൻ ഇവിടെ ഇടുന്നത്. ചുണ്ടിൻ്റെ ഏരിയയിൽ ഡിസ്കളറേഷനിക്കല്ലല്ലോ ഉള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പാക്ട് പൗഡർ ആണ്. ഞാൻ ഇവിടെ ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തതിന് ശേഷം ഇങ്ങനൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എക്സസ് ആയിട്ടുള്ള പൗഡർ നമ്മുടെ പൊയ്ക്കോളത്. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും മാസ്ക് വെച്ചുകൊണ്ട് എന്തിനാ പക്ഷേ ഇത്രയും മേക്കപ്പ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മാസ്കിന് എപ്പോഴൊക്കെ മാറുമല്ലോ, മാസ്ക് വെക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയാം. പക്ഷേ ഈ കൊറോണ സാഹചര്യത്തിൽ നമുക്ക് മാസ്ക് വെക്കാതിരിക്കാനും പറ്റില്ലല്ലോ. കോമ്പാക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ സെറ്റായിട്ടുണ്ട്, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയുള്ളതെന്ന് പറയുന്നത് ഐബ്രോസ് ഞാൻ എഴുതാറുണ്ട്. ഐബ്രോസ് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിൻ്റെ ഒരു കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് രണ്ട് ഷെയ്ഡുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്യാം. ഐബ്രോസ് നമുക്ക് ഈ സ്പൂലി വെച്ചൊന്ന് കോംപ് ചെയ്തെടുക്കുക. എന്നിട്ട് എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് ഈ ഒരു എൻ പോർഷനിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ പാടുള്ളൂ. ലൈറ്റ് ഷെയ്ഡ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇതിലുള്ള ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് വരാം കേട്ടോ. ഹാഫ് ആൻഡ് ഹാഫിന്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആട്ടോ ഞാനൊന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാനിപ്പോൾ കുറേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ന്യൂഡാണ്. പിന്നെ എൻ്റെ ഐബ്രോസ് ഞാൻ എടുത്തിട്ടില്ല ഇപ്രാവശ്യം, ഞാൻ എടുത്തില്ല. അതുകൊണ്ട് താഴെ ജസ്റ്റ് ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടുകുത്താം. ഞാനങ്ങനെ പൊട്ടുകുത്തുന്ന ഒരാളല്ല. നമുക്കൊന്ന് ഹെയറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. ഞാൻ നമ്മൾ അയൺ ചെയ്യുന്നുണ്ട്, മുടി അയൺ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അയൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വിയർക്കത്തൊന്നുമില്ല. പക്ഷെ മേക്കപ്പ് ചെയ്തതിന് ശേഷം അയൺ ചെയ്യുമ്പോൾ ചൂടായതുകൊണ്ട് നന്നായിട്ട് വിയർക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേയൊക്കെ മേക്കപ്പ് അങ്ങനെ തന്നെ പോകും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണ് എഴുതുന്നില്ല ഇപ്പോൾ, കാരണം കണ്ണ് എഴുതാനായിട്ട് അത്ര താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല. അങ്ങനെ കണ്ണ് എഴുതുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണും കൂടെ എഴുതാം, കണ്ണെഴുതാം, നമ്മുടെ വാട്ടർ ലൈനിൽ എഴുതാം, മസ്കാര യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല കണ്ണെഴുതാനായിട്ട്. അങ്ങനെ കണ്ണെഴുതൽ പതിവ് കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞ് കണ്ണെഴുതുമെന്ന് പറയുമ്പോൾ മാത്രമേ അങ്ങനെ എഴുതാറുള്ളൂ, അല്ലാതെ അങ്ങനെ കണ്ണെഴുതാറില്ല, കുറവാണ് ഞാൻ കണ്ണെഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.